ഹലോ, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ഐറ്റോ അല്ലെങ്കിൽ ആരും കേൾക്കാത്ത ഐറ്റോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു നാടൻ ഐറ്റോ ആണ്. കൂമ്പുവറവ്, നമ്മളെ വാഴേൻ്റെ കൂമ്പുണ്ടല്ലോ, ഇതാ ഇതിപ്പോൾ വാഴ കൊലച്ചിട്ടേ ഉള്ളൂ. ഈ കൂമ്പല്ല വറിക്കാൻ പോകുന്നത്, കൂമ്പെല്ലാം ഓൾറെഡി വറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉണ്ടാക്കുന്നത് അമ്മയല്ല, ഞാനും അല്ല, വേറൊരാളാണ് ഉണ്ടാക്കുന്നത്. ആളെ മുഖമൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ കമൻസെല്ലാം ഇപ്പോൾ ഈ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എപ്പോഴാണ് മുഖം കാണിക്കുക അതെല്ലാം ഉള്ളത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. വാഴ കൂമ്പ് വാഴേന്റെ കൂമ്പാണ് ഇന്നത്തെ തോരൻ. വറവ് എന്ന് പറയും കണ്ണൂരില്. മറ്റേ ഭാഷ പറഞ്ഞ ഇത് വടകര അങ്ങോട്ടൊക്കെ പറയുന്നത് വാഴ മാമ്പ് എന്ന് പറയും, മാമ്പ്. പിന്നെ നമ്മള് തിരുവിതാംകൂർ ഭാഷയില് ചുണ്ട് എന്ന് പറയും, വാഴച്ചുണ്ട്. വാഴച്ചുണ്ട് തോരൻ കണ്ണൂർ ഭാഷയിൽ കൂമ്പുവറവ്. വാഴ ഇതെല്ലാം ഔഷധപ്രദമായ സാധനങ്ങളാണ്. ഓക്കെ, ആളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നില്ല, ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവില്ലല്ലേ. ഇപ്പം കാണിക്കണ്ടായിരുന്നു മുഖം, അതുകൊണ്ടാണ് എന്നെ നോക്കി പേടിക്കുന്നത്. നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ടാ മുഖം കാണിച്ചു. മുഖം കണ്ടാൽ ചിലപ്പോ നിങ്ങക്ക് ഈ കാമ്പ് പോലും നോക്കാൻ തോന്നൂല. മാക്സിയെല്ലാം ഇട്ട് നിക്കുന്നോണ്ട് വേണ്ടാന്ന് പറഞ്ഞു കാണിക്കണ്ടാവും, അതുകൊണ്ടാണ് കാമ്പ് മാത്രം കാണിക്കുന്നത്. കാമ്പല്ല കൂമ്പ്, നീ ഇത് മറവാക്കുന്ന ആൻസറാ. ഡയലോഗ് വെറുതെ പിഴിഞ്ഞ മാത്രം മതിയാ. ഇങ്ങനൊക്കെ പിഴിഞ്ഞ് വെള്ളത്തിൽ അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് മുഴുവൻ വാരിയെടുക്കണം. അധ്വാനം കളയരുത്. കണ്ണൂർ ഭാഷ ഫുള്ളായിട്ട് കണ്ണൂർ ഭാഷ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇടക്ക് മാറ്റം ഉണ്ടാവും. ഇടക്ക് അത് അറിയാതെ വന്നു പോന്നെയാണ്. പല പല നാടുകളിലെ ഭാഷകൾക്ക് കേൾക്കാൻ പറ്റിയില്ല. കൊറേ ആൾക്കാരുണ്ട് ഇവിടെ, എല്ലാരും സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നു. അതന്നെ, കൊറേ നാള് പയ്യാവൂർ ഉണ്ടായിരുന്നു, പിന്നാടെ എറണാകുളം ഉണ്ടായിരുന്നു, കത്തറ ഉണ്ടായിരുന്നു, ദുബായ് ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഭാഷയും മിക്സ്ഡ് ആണ്. പറശ്ശിനി കടവിലായിരുന്നു വർഷങ്ങളോളം ഉണ്ടായിരുന്നത്. മുഖം കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരും കമന്റ് ഇടുക, എന്നാൽ അടുത്ത വീഡിയോയിൽ മുഖവുമായി വരുന്നതായിരിക്കും പ്രത്യേകമായി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്പെഷ്യലുമായി, ആ സ്പെഷ്യൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിംഗ് ഉണ്ടാവും, നാടൻ കുക്കിംഗ്. അപ്പോ ആളെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണണമെന്ന് നിർബന്ധിക്കണം, എന്നാ മാത്രമേ വരൂ. ഇതെല്ലാം മൊത്തം കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളി ഉള്ളി ഇടുന്നുണ്ട്. ഇത് വെള്ളം കളയട്ടെ. കാന്താരിമുളക്, ഉള്ളി നമുക്ക് കൃഷി ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് വാങ്ങുന്ന തന്നെയാണ്. അതിങ്ങനെ വെള്ളത്തിലിട്ട് കഴുകി കുറച്ച് തൊലിയും കൂടി ഉണ്ടേ. ഇങ്ങനെ എടുത്തിട്ട് എന്തൊക്കെയോ ഭാഷ പറയുന്നുണ്ട്, ഭാഷയൊന്നും പ്രശ്നമല്ല. കഴിയതിന് ശേഷം കുനുകുനാന്നരിഞ്ഞത് അരിഞ്ഞതിന് ശേഷം ഉള്ളി അല്ലെങ്കിൽ സവാള, ഉള്ളി അല്ലെങ്കിൽ സവാള. ഉള്ളി എന്നുള്ള മറ്റേ ചെറിയ ഉള്ളി ഞാൻ തോന്നുന്നു എല്ലാ നാട്ടിലും പറയാം അല്ലേ.
കണ്ണൂർ ഭാഷയിൽ ഉള്ളി തന്നെ, നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളിയും. അപ്പോ ഉള്ളിയിട്ടേ, ഇനി അതിനകത്തേക്ക് കാന്താരി ഇടണം. അപ്പോ കാന്താരി പറിച്ചിട്ട് തരാം. കാന്താരി കരിയാപ്പിലെല്ലാം നമ്മുടെ ഇവിടെ വളപ്പ് തന്നെ ഉണ്ടല്ലോ, അപ്പൊ പറിക്കാൻ പോകുന്നുണ്ട്. നല്ല നാടൻ കാന്താരി മുളകാണ് തന്നെയുള്ള. അച്ചതി നീ പറിക്കണ്ട. ഈ കല്ലു വന്നിട്ടുണ്ടല്ലോ, നോക്കാൻ മതിയ. ഇതിപ്പോ ആവശ്യത്തിന് മാത്രമേ പറിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ വന്ന് പറിക്കാലോ. ആ വേണമെങ്കിൽ ആവശ്യം ഉണ്ടപ്പോ നമുക്ക് പറിക്കാം. നമുക്കിപ്പൊ ഇതിന് ആവശ്യം, നമുക്ക് എത്ര എരിവ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാത്രം ഇട്ടാ മതി. എരിവ് കൂടുതൽ വേണ്ടുന്ന ആൾക്ക് കൂടുതൽ എടുക്കാം. ഇങ്ങനെ അരിഞ്ഞു ചെറിയതാന്ന് നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുന്നു. കുറച്ച് കറിവേപ്പില, കറിവേപ്പില നാടൻ കറിവേപ്പിലയാണ് നമ്മള് വളർത്തുന്ന പറിച്ചത്. മയക്ക് മുന്നേ പറിച്ചു വെച്ചതാണ്, അതുകൊണ്ട് ഇപ്പം പറിക്കാൻ പോയിട്ടില്ല. കറിവേപ്പില ഇവിടെ നമ്മളെ വാസന്തേച്ചി നടക്കുന്ന കൊണ്ടെടുത്തുണ്ട്, പിന്നെ ജസ്റ്റേച്ചി നടക്കുന്നു അല്ലേ. അതായത് വലിയ ഇതുണ്ട് കറിവേപ്പില, മരം പോലെ തന്നെ വലിയ ഉണ്ട് അല്ലേ. നമ്മളെ അടുത്ത് കുഞ്ഞു കുഞ്ഞു തൈയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, ഞമ്മണ്ടി ചേർക്കുക, മിക്സാക്കുക. മൂന്നാല് വെളുത്തുള്ളി ഇട്ടേക്കുന്ന പാത്രം കണ്ട ചിരട്ട. അപ്പൊ വെളുത്തുള്ളി ഇതിനെ കൂമ്പിലിടണ്ട വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ചതക്കണം, ചതക്കം നല്ല അച്ഛണ്ട്. നമ്മളെ ചിരട്ടക്കയിലിന്റെ എടുത്തിട്ടാണ് ചതക്കുന്നു. അവിടെ മറ്റേ ചതക്കുന്ന സാധനം ഇല്ല. അമ്മയുണ്ട്, അമ്മിക്കുട്ടി, അമ്മീന്റെ കുട്ടി പൊട്ടിപ്പോയല്ലേ, അമ്മി മാത്രമേ ഉള്ളൂ. അമ്മീന്റെ കുട്ടി എന്ന് പറയാ, കുട്ടി എന്ന് പറയുന്നു. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പ് സ്റ്റൗവില്. അടുപ്പിൽ വെക്കാൻ ഇപ്പം കുറച്ച് സൗകര്യക്കുറവാണ് സ്റ്റൗ എടുത്തത്, സ്റ്റൗവിൽ വെക്കുന്നത്. നമ്മള് വറകടുപ്പിൽ ചോറ് വെക്കലുണ്ട്, കറിയെല്ലാം പിന്നെ ഇതിൽ തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ഉണ്ടാക്കല്. പിന്നെ അടക്ക മറ്റേ കിണ്ണത്തപ്പം ഉണ്ടാക്കിനായിരുന്നു വറകടുപ്പിൽ, കണ്ടിട്ടുണ്ടാവല്ലോ എല്ലാവരും വീഡിയോ. അപ്പൊ ചട്ടി ചൂടായിട്ട് അമ്മ വിളിച്ചിട്ടുണ്ട് വെക്കുക. ആരോ വന്ന് മോളെ തന്നെ വിളിക്കണ്ട്, ആരും മുഖം കാണിക്കാൻ അനുവാദമില്ല. സോറി കാക്കാരി വെച്ചത്. നമ്മള് കൊറച്ച് വത്തൽ മുളക്, അതായത് ഉണക്കമുളക്, ഉണക്കുറങ്ങി വറങ്ങി വറ്റൽ മുളക്,
ഒന്നും പറയും. നമ്മളെ കൂട്ട് കടുക് കഴിഞ്ഞ് നമ്മളെന്തൊന്ന് ചേർക്കട്ടെ. നല്ല ചെറുത് കയ്യില് ചേർത്ത കയ്യില് ചേർത്തട്ടെ. നല്ല നാടനായിക്കോട്ടെ. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തുള്ളി വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവിക്കുക. എന്തുകൊണ്ട് ഈ പേര് വന്നു എനിക്കറിയില്ല, നിങ്ങക്കറിയാ? ഒറോട്ടിയും ചൂടായ ഇതിനകത്ത്, ഒറോട്ടി എന്ന് പറയുന്ന സാധനം അല്ല, പിന്നെ അതിന്റെ അകത്താക്കും. ഇതിന്റെ അകത്ത് പരത്തിട്ടാ, ഇതിന്റെ അകത്ത് പരത്തിയാക്കാം. പിന്നെ ഓട്ടടി ഉണ്ടാക്കുന്നില്ലാത്ത, ഓട്ടടി ഉണ്ടാക്കാൻ പറ്റും ഇത് അടുപ്പത്ത് വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഇത് മൂടിയായി ഉപയോഗിക്കുന്നു. എങ്ങനെ കൂമ്പ് വറവ് റെഡി ആയിരിക്കുന്നു? അപ്പോ കൂമ്പ് വറവ് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ആദ്യമായിട്ട് കുക്കിംഗ് എല്ലാം തുടങ്ങിയ ആൾക്കാരോടൊന്നും കേട്ടോ ചോദിച്ചത്. അപ്പൊ ഇനിയും ഇതുപോലത്തെ നാടൻ ഐറ്റംസും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കിയുള്ള മുഖം കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.